കുറ്റപ്പെടുത്തുന്ന ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. പരീശന്മാര് 2000 കൊല്ലമായിട്ട് ഒരു പരീശന്മാർ തന്നെയാണ്. അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയുന്നത് നിങ്ങളുടെ ചെവി കേൾക്കാതിരിക്കട്ടെ. അതിനുശേഷം യേശു പറയുന്നത് രോഗമുള്ളവർക്ക് വൈദ്യൻ്റെ ആവശ്യമുള്ളൂ. യേശു പറഞ്ഞ ഈ കാര്യം ശ്രദ്ധിക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി 9:30 പരീശന്മാരെ പോലെ തന്നെ നിയമവാദികളായ ആളുകളോടാണ് പറയുന്നത്. ഇതേപ്പറ്റി നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മളെല്ലാവരും ഈ പരീശന്മാരെ പോലെ തന്നെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഈ പരീശന്മാർ അവർ എങ്ങനെയാണ് തുടങ്ങിയെന്ന് ഞാൻ അല്പസ്വല്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തുടങ്ങുന്നത് ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് 200-300 വർഷങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് മലാഖിയുടെ സമയത്ത്. മലാഖിക്കും ക്രിസ്തുവിനും ഇടയിൽ ഏതാണ്ട് 300 വർഷമുണ്ട്. ഈ സമയത്തിനുള്ളിൽ മലാഖി 1 വായിച്ചാൽ ഇസ്രയേൽ എത്രയധികം പിന്മാറ്റത്തിലേക്ക് പോയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സമയത്ത് ഈ സത്യം പുനഃസ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ച വളരെ ആത്മാർത്ഥതയുള്ള ആളുകളുണ്ടായിരുന്നു. അത് CFC യിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന പോലാണ്, നാമധേയ സഭകളൊക്കെ വിട്ടു വന്ന് സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, RLCF യിലുള്ള നിങ്ങളെല്ലാവരും. അങ്ങനെ സത്യത്തിന് വേണ്ടി നിൽക്കാൻ മുന്നോട്ട് വന്ന ആളുകളാണ് പരീശന്മാർ. അവരുടെ തുടക്കം വളരെ നന്നായിരുന്നു. ദൈവഭക്തരായ ആളുകൾ നടത്തിയ ഈ മുന്നേറ്റങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. എന്നാൽ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സംഭവിക്കുന്നതുപോലെ പെയ്യ നിലവാരം താന്നു വന്നു. അപ്പോഴും അവർ ഉപദേശം മുറുകെ പിടിക്കും. 300 കൊല്ലത്തിന് ശേഷവും പരീശന്മാരുടെ ഉപദേശങ്ങൾ, അതായത് യേശു വരുന്ന സമയത്തും 300 കൊല്ലങ്ങൾക്ക് മുമ്പ് മലാഖിയുടെ സമയത്തുണ്ടായിരുന്ന അതേ ഉപദേശങ്ങൾ തന്നെയായിരുന്നു അവരുടെ. എന്നാൽ ജീവിതം വളരെ വ്യത്യസ്തമായി. അന്ന് അവരുടെ തുടക്കത്തിൽ ആളുകൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നത് കണ്ട് സത്യത്തിനു വേണ്ടി നിലനിൽക്കാനുള്ള ഭാരം അവരുടെ ഉള്ളിലുണ്ടായി. ഇന്ന് നാം സത്യത്തിനു വേണ്ടി നിൽക്കുന്നത് പോലെ തന്നെ. എന്നാൽ സാവകാശം നിലവാരം താണു, ഉപദേശം പ്രധാനപ്പെട്ടതായി, ജീവിതം പ്രധാനമല്ലാതായി. എല്ലാ പ്രസ്ഥാനത്തിനും സംഭവിച്ച ഇതാണ്. പെന്തക്കോസ്തുകാർക്കോ ബ്രദറിൻകാർക്കോ ബാപ്റ്റിസ്റ്റുകളോ എല്ലാവർക്കും ഉപദേശം വളരെ പ്രധാനപ്പെട്ടതായി. ഉപദേശം വെച്ച ആളുകളെ അളക്കുവാനായിട്ട് തുടങ്ങി, ജീവിതം കൊണ്ടല്ല. അവരുടെ ഒരു ലക്ഷണം ഇതാണ്, മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ പെടുന്നവരെ അവർ വില കുറച്ച് കാണാനായിട്ട് തുടങ്ങും. തങ്ങളുടെ കൂട്ടത്തിൽ പെടാത്ത ആരെയും അവർ ക്രിസ്ത്യാനികളായിട്ട് കരുതത്തില്ല. അത് പരീശന്റെ ലക്ഷണമാണ്. CFC യിൽ വരുന്ന വിശ്വാസികളെക്കാൾ എത്രയോ നല്ല വിശ്വാസികളെ മറ്റ് സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് അംഗീകരിച്ചേ മതിയാവും. അവർ കർത്താവിനെ സ്നേഹിക്കുന്നു, അവർ കർത്താവിൻ്റെ സാക്ഷികളാകുന്നു. പരീശന്മാർ ഇതുപോലെ ആയിത്തീരുകയായിരുന്നു. അവരുടെ ഉപദേശം ശരിയാണ്. നോക്കൂ, യേശു പരീശന്മാർ കൊടുത്ത 2 നല്ല സർട്ടിഫിക്കറ്റുകൾ മത്തായി 23 വായിക്കുന്നു. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, മത്തായി 23. ഇത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് യെശയ്യാവ് 5 അധ്യായമാണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പം യെശയ്യാവ് 5 വായിച്ച് നോക്കുക. യെശയ്യാവ് പറയുകയാണേ, അയ്യോ ഇവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം, ഇങ്ങനെയുള്ള ഭാവി, അങ്ങനെയുള്ള ഭാവി. യെശയ്യാവ് 5 മുഴുവനും അങ്ങനെയാണ്. മത്തായി 23 അങ്ങനെയാണ്. യേശു പറയാണ്, പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, കാരണം പരീശന്മാരെ നിങ്ങളിങ്ങനെയാണ്. എന്നാൽ ഇങ്ങനെ പരീശന്മാരെ കുറ്റപ്പെടുത്തുന്നതിനെല്ലാം മധ്യത്തിൽ അവസാനം പറയാണ്, നിങ്ങൾ എങ്ങനെ നരകവിധി ഒഴിഞ്ഞു പോകും, എങ്ങനെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ പരീശന്മാരെക്കുറിച്ച് 2 നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. മോശപ്പെട്ട ആളുകളിലും കർത്താവിനൊരു നല്ല കാര്യം കണ്ടെത്താൻ കഴിയും. ചിലപ്പം ചില വിഭാഗങ്ങളോട് നിങ്ങൾക്ക് വളരെ മുൻവിധിയായിരിക്കും, അവരിൽ നിങ്ങൾക്കൊരു നന്മയും കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന് റോമൻ കത്തോലിക്കർ, നിങ്ങൾ ചിന്തിക്കുക അവർക്കൊരു നന്മയില്ലെന്ന്. പല നന്മയുണ്ട്. ചിലപ്പം ബൈബിളിലെ ചില സത്യങ്ങൾക്ക് വേണ്ടി പ്രൊട്ടസ്റ്റൻറ്റുകാർ നിലനിൽക്കുന്നതിനൊക്കെ കൂടുതൽ അവർ നിൽക്കും. ചില കാര്യങ്ങളിൽ അവർക്ക് ഈ പ്രൊട്ടസ്റ്റൻറ്റുകാർക്കില്ലാത്ത ശക്തമായ നിലപാടുകളുണ്ട്. ഇവിടെ മത്തായി 23 ഒന്നാമത്തെ കാര്യം, അവർ പറയുന്ന ആ സുവിശേഷം അക്ഷരപ്രകാരം അത് ശരിയായിരുന്നു. അവർ പഠിപ്പിച്ച ആ ന്യായപ്രമാണം അക്ഷരപ്രകാരം അത് ശരിയായിരുന്നു. മത്തായി 23 അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അതിൻ്റെ 3 വാക്യം, അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. നിങ്ങൾ ചിന്തിക്കുന്നു, ഇത് യേശു റോമൻ കത്തോലിക്കരുടെ കാര്യത്തിൽ പറയുമെന്ന്? അവർ പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യാൻ നിശ്ചയമായിട്ടുമില്ല. മറിയോട് പ്രാർത്ഥിക്കുന്ന അവൻ അംഗീകരിക്കുകയില്ല.
മരിച്ചവരോടുള്ള പ്രാർത്ഥന. ഇത് യഹോവ സാക്ഷികളെക്കുറിച്ച് അവൻ പറയുമോ? ശിശുക്കളെ സ്ഥാനപ്പെടുത്തുന്ന മെത്തഡിസ്റ്റുകളെക്കുറിച്ച് അവൻ ഇത് പറയുമോ? അവർ പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്തു കൊള്ളാൻ? അവൻ പറയുകയാണ് അവർ പറയുന്നത് 100% ശരിയായ ഉപദേശമാണ്. എത്ര ക്രിസ്തീയ വിഭാഗങ്ങളോട് അവൻ ഇപ്രകാരം പറയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അവരുടെ ഉപദേശം 100% ശരിയാണ്. അതാണ് പരീശന്മാർക്ക് അവൻ കൊടുത്ത സർട്ടിഫിക്കറ്റ്. നിങ്ങൾ പറയാതിരിക്കും RLCF ഉപദേശം 100% ശരിയാണ്, നല്ലത്. എന്നിട്ടും നിങ്ങൾക്കൊരു പരീശനായിരിക്കാം, കാരണം ഇതേ സർട്ടിഫിക്കറ്റ് അവൻ പരീശന്മാർക്കും കൊടുത്തു. ഇനിയും മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, 2-ാമത്തെ സർട്ടിഫിക്കറ്റ്. മത്തായി 23:25 വാക്യം: നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. ഒരു കിണ്ണത്തിന് 2 ഭാഗമുണ്ട്, അകവും പുറവും. അതാണ് ആന്തരിക ജീവിതവും ബാഹ്യജീവിതവും. നിങ്ങളുടെ ഉള്ളു മുഴുവനും അതിക്രമം നിറഞ്ഞിരിക്കുകയാണ്. കവർച്ച, 27-ാം വാക്യത്തിൽ ചത്തവരുടെ അസ്ഥിയും സകലവിധ അശുദ്ധിയും. എന്നാൽ ബാഹ്യജീവിതം എങ്ങനെയാണ്? നല്ലത്. നീ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. എന്തൊരു നല്ല സർട്ടിഫിക്കറ്റാണ് യേശു അവർക്ക് കൊടുത്തത്. നിന്റെ ഉപദേശങ്ങളെല്ലാം 100% ശരിയാണ്. വളരെ വെടിപ്പുള്ള ഒരു ബാഹ്യജീവിതവും നിനക്കുണ്ട്. പല ക്രിസ്ത്യാനികളുടെയും ബാഹ്യജീവിതം തന്നെ വെടിപ്പുള്ളതല്ല. അവർ വഞ്ചിക്കും, കള്ളം പറയും, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചിന്താജീവിതവും ആഗ്രഹവും മോഹങ്ങളും ഒക്കെ വിട്ട് കളയുക. അതാ കിണ്ണത്തിൻ്റെ അകമാണ്. അതിൻ്റെ പുറമോ? പുറത്തവരാളുകളോട് വളരെ സൗമ്യതയോടെ സംസാരിക്കുന്നു. ആ കിണ്ണത്തിൻ്റെ പുറം വളരെ വെടിപ്പാണ്. ഇതുപോലെ നമുക്കും ഈ പരീശന്മാരെ പോലെയാകും പുറം വളരെ വെടിപ്പുള്ളത്, ബാഹ്യജീവിതം 100% വെടിപ്പുള്ളത്, എങ്കിലും പൂർണ്ണമായ പരീശനാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങൾ RLCF വരാനായിട്ട് തീരുമാനിച്ചു. അതിന് കാരണം ഇവിടെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളായിരിക്കാം. നിങ്ങളൊരു പരീശനാകാനായിട്ട് സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ എല്ലാ ശരിയായിട്ടുള്ള ഉപദേശങ്ങളും മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു ബാഹ്യജീവിതവും. ഓർക്കുക, നിങ്ങളുടെ സഭയിലുള്ള എല്ലാവർക്കും നിന്റെ ബാഹ്യജീവിതം മാത്രമേ കാണാൻ കഴിയൂ. നിന്റെ ചിന്താജീവിതം എങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ല. നിന്റെ ഭാര്യയ്ക്കും അതറിയില്ല. മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണെന്നും അവർക്കറിയില്ല. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും അവർക്കറിയില്ല. അവരെന്താ കാണുന്നത്? നിങ്ങൾ പറയുന്ന ഉപദേശം. ദൈവത്തിന് നന്ദി, നല്ല ഉപദേശം പഠിപ്പിക്കുന്ന ഒരു സഭ. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുന്നു, എന്തൊരു നല്ല ജീവിതം. ഒരുപക്ഷെ അത് പുറത്തേ കാണൂ. ഞാനിത് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല സഭ അതിൽ ഇരിക്കുന്ന ഒരു പരീശരാകാം, എന്നാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ അപകടം നിങ്ങൾ കണ്ടാൽ, ഞാനും നിങ്ങൾ ഓരോരുത്തരും ഈ പരീശനാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയും. നിങ്ങൾക്കതേപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ഇല്ലില്ലില്ല, എനിക്കങ്ങനൊന്നും സംഭവിക്കില്ല. ആരെങ്കിലും ചോദിക്കുകയാണ്, സഹോദര സഹോദരി, നീ ഒരു പരീശനാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചു പറയും, ഓ ഇല്ലില്ലില്ല, ഞാൻ അങ്ങനെ ആകാൻ സാധ്യതയില്ല. ഞാൻ താഴ്മയോടെ യേശുവിനെ അനുഗമിക്കുന്ന ഒരാളാണ്.